ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി വീണ ജോർജ്, എത്ര കുറുക്കിയാലും ഒറ്റ കുറിപ്പടിയിൽ ഒതുങ്ങുന്നതല്ല പി കെ വാര്യരുടെ ജീവിതം. ലോകം വരെ ആദരിച്ച ഒരു വൈദ്യകുലപതി, എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? ആയുർവേദ ആചാര്യൻ പി കെ വാര്യരുടെ, അദ്ദേഹത്തിന് വാര്യർ സാറിന്റെ വേർപാട് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖമുളവാക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ആയുർവേദ രംഗത്തെ ഒരു കുലപതിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 100-ാം ജന്മദിനം അധിക ദിവസങ്ങളായിട്ടില്ല. അന്ന് ഈ കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ പ്രത്യേക ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിളിച്ച ആശംസകൾ നേർന്നിരുന്നു. ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടി, അദ്ദേഹം ജീവിച്ച ഒരു 100 വർഷം ആയുർവേദത്തിന്റെ വളർച്ചയുടെയും വികാസത്തിന്റെയും കൂടി ഒരു നൂറ്റാണ്ടാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇത്രയും അധികം ആയുർവേദത്തിന്റെ ഒരു പ്രശസ്തി ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. അതുകൂടാതെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ടത് അദ്ദേഹത്തിന്റെ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം, അദ്ദേഹത്തിന്റെ ഈ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സമർപ്പണം അത് വളരെ വലുതാണ്. ഗവേഷണങ്ങൾ നടത്തി ആയുർവേദ രംഗത്തെ കാലാനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. അത് വളരെ നമുക്കൊക്കെ പ്രചോദനമാണ്. പ്രത്യേകിച്ച് ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മൾ ഓരോ കേരളീയനും കേരളീയർക്കെല്ലാവർക്കും തന്നെ വളരെയധികം പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായിട്ടുള്ള ജീവിതവും നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. രാജ്യം അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ നൽകി ആദരിച്ചിരുന്നു. അദ്ദേഹം മതേതൃത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആരോഗ്യരംഗത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക തലത്തിൽ കൂടി ചലനങ്ങൾ സൃഷ്ടിച്ച, ഇടപെടലുകൾ നടത്തിയ, മാതൃക തീർത്ത ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ എല്ലാവിധപ്പെട്ടുള്ള ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീമതി വീണ ജോർജ്, പ്രതികരിച്ചതിന്.